മുൻ ഡെപ്യൂട്ടി സ്പീക്കറും സിപിഐ നേതാവും ചരിത്രകാരനും പത്രാധിപരും ശ്രീനാരായണീയനും എഴുത്തുകാരനുമായിരുന്ന പി കെ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഇരിങ്ങാലക്കുടയിൽ മരുമകൻ ഡോക്ടർ അനിൽ നാരായണന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 1952 മദ്രാസി നിയമസഭയിൽ നാട്ടിക മണ്ഡലത്തിൽ നിന്നും പ്രതിനിധീകരിച്ചിരുന്നു. 1967 കൊടുങ്ങല്ലൂരിൽ നിന്നും 77-80 നാട്ടികയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. മൃതദേഹം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പൂവത്തുംകടവിലേക്ക് കൊണ്ടുപോകും. ചൊവ്വാഴ്ച രാവിലെ 10 സംസ്കാരം നടക്കും. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ, പ്രൊഫസർ മീനാക്ഷി തമ്പാൻ, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, സിപിഐ നേതാവ് കെ ശ്രീകുമാർ, ടി കെ സുധീഷ്, സിപിഎം നേതാവ് ഉല്ലാസ് കളക്കാട്ട്, കെ സി പ്രേമരാജൻ, ഡിവൈഎസ്പി പി കെ രഞ്ജൻ, സിഐ ഫേമസ് വർഗീസ്, ചെർപ്പ് സിഐ സുരേഷ് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. ഏറ്റവും നല്ല ഉത്തമമായ ആധികാരിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ജൈനമതം കേരളത്തിൽ സംസ്കാരധാര, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നീളും വെളിച്ചവും, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം, ശ്രീനാരായണ ഗുരു, വിശ്വമാനവികതയുടെ പ്രവാചകൻ തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉജ്ജ്വലനായ വാഗ്മിയായിരുന്നു. വിജ്ഞാനവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും കോർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ രാഷ്ട്രീയ ജീവിതം നയിച്ച വ്യക്തി, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് മുറുകെ പിടിച്ച വ്യക്തിയായിരുന്നു.